എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്വിസൈൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ ജനിച്ചതിന് ശേഷം ഉണ്ണിയുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു വീക്കെൻഡ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും ആ ഒരു കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വ്യത്യാസമായിട്ടുണ്ട്. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കും. അങ്ങനെ ഒരുപാട് ചടഞ്ഞു കൂടിയിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും ജോലിക്കൊന്നും പോവാത്ത വീട്ടമ്മമാരാണെങ്കിൽ അവരെന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വീക്കെൻഡ്സിലൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാം. അവരിതൊരു രോഗമൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ പുറത്തൊക്കെ പോകുമ്പോൾ മെൻ്റലി അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ടെൻഷനുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തെ കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇനി ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സമയം കഴിയുന്നത് വരെ ചില ആൾക്കാരൊന്നും വീട്ടിൽ നിന്ന് കുട്ടിയോ അമ്മയോ ഒന്നും പുറത്തിറക്കാറില്ല. പക്ഷെ നമ്മൾ ആവശ്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ശേഷം അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നത് അവർക്ക് ആ അമ്മയ്ക്ക് നല്ലൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഡെലിവറി കഴിയുന്ന സമയത്തോടുകൂടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന തൊട്ട് ഡെലിവറി കഴിയുന്ന ആ ഒരു സമയം വരെ ഒരുപാട് ഹോർമോണൽ ചേഞ്ച് അവരെ ശരീരത്തിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനുകളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ പോരാത്തതിന് നമ്മുടെയൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പം അണുകുടുംബമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനോ ഈ ടെൻഷനൊന്നും നല്ല രീതിയിലൊന്ന് റിലീസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഒരു അവരെ ഒരു റെസ്റ്റും ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഇടയ്ക്കൊക്കെ കുഞ്ഞുമായിട്ട് ഒന്ന് പുറത്ത് പോവുക ഫാമിലി ഒക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് കുറേ സന്തോഷം കിട്ടുന്നു. അപ്പോൾ നിങ്ങളതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഗർഭിണിയായിട്ട് പോവുകയാണെങ്കിൽ അവർ വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാനങ്ങനെ പോയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ കഴിയുന്നതും നമ്മുടെ കുട്ടിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊക്കെ കറുത്തുപോയി, മെരിഞ്ഞുപോയി, അല്ലെങ്കിൽ തടി വെച്ചു പോയി, കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കണേ, അങ്ങനെ ഇരിക്കണേ, പാലില്ലേ, അങ്ങനെയുള്ള അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കഴിയുന്നതും ആളുകൾ കുറയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. സിംഹത്തിനെ കാണാൻ പോണ വഴിയാണ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ട ആദ്യമായിട്ട് സിംഹത്തിനെ കാണാൻ പോവാണേ. ഉണ്ണി ഉണ്ണിക്കുട്ടനറക്കൊക്കെ വരുന്നുണ്ട്. ഉണ്ണിയേ സിംഹത്തിനെ കാണാൻ പോവാണോ? ആണോ പൊന്നെ സിംഹത്തിനെ കാണാൻ പോവാണോ? അമ്മയുടെ കൂടി പോവാണോ? സിംഹത്തിനെ കാണാൻ പോവാണോ? ആദ്യമായിട്ട് കാണാൻ പോവാണോ? അതാ സിംഹദാ നോക്കുമ്പന്നെ ബാക്കിൽ നോക്കടാ അമ്മേ, സിംഹാദിനെ നോക്കുമ്പന സിംഹത്തിന്റെ അടുത്ത്
പെണ്ണിക്കുട്ടിയേ സിംഹത്തിനെ കണ്ടോ ഉണ്ണി സിംഹത്തിനെ കണ്ടോ? ആണോ? ചിരിക്കണോ? കണ്ടിട്ട് സന്തോഷമായോ? സന്തോഷമായോ? പോനെ സന്തോഷമായോ? സിംഹത്തിനെ കണ്ടപ്പോയോ? ഉണ്ണിയുടെ സിംഹമാണോ? ആണോ? ഉണ്ണിയുടെ സിംഹമാണോ? വയറ് പിടിച്ച് വലിക്കണ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. നല്ല രസമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.